الذي لم يلد ولم يولد ولم يكن له كفوا احد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه. ايها الناس اتقوا الله عباد الله. اعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടം നേടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അവന്റെ അടിമകളിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഏത് കാര്യത്തിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആളുകൾ അത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളിലായിരിക്കും. അഭിപ്രായ ഭിന്നതയില്ലാത്ത ലോകത്ത് വിഷയമാണ് മരണം എന്നത്. ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിന്റെ കാരണത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ ലോകത്ത് വളരെ മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അന്തിമമായി എന്താണ് അതിന്റെ കാരണമെന്ന്, അത് ഹൃദയപ്രവർത്തനം നിലക്കുന്നതാണോ, എൻഡോക്ലൈൻ ഗ്ലാൻസിന്റെ അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിലക്കുന്നതാണോ, രക്തചംക്രമണം നിലക്കുന്നതാണോ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ച് വാഴലും കണക്കുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ എന്താണ് മരണം, എന്തുകൊണ്ട് മരണം, എങ്ങനെ മരണം സംഭവിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ കണ്ടെത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. എന്നാൽ സമ്പൂർണമായ ഒരു യാഥാർത്ഥ്യം, നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യം, ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു യാഥാർത്ഥ്യം, മനുഷ്യനെ സൂക്ഷ്മതാബോധമുള്ളവനാക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തിനുവേണ്ടി മനുഷ്യ ജീവിതം? ആളുകൾ പലപ്പോഴും പലവിധങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അള്ള പഠിപ്പിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലുള്ള ഉത്തരം ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സുഹൃതം ചെയ്യുന്നത് എന്നതിനുള്ള പരീക്ഷണമാണ്. ആ സുഹൃതം ചെയ്യാനുള്ള പ്രേരണ എന്താകണം? ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നതാകണം. ആ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് മരണം എന്ന് പറയുന്നത്. അനിവാര്യമായ ഈ വസ്തുതയെ സംബന്ധിച്ച്, അതിന്റെ അന്ത്യം എങ്ങനെ എന്നത്, മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ സംബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളാണ്, രണ്ട് അവസ്ഥകളാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഒന്ന്, നല്ല മരണം, സന്തോഷകരമായ മരണം. സംതൃപ്തമായ, സംതൃപ്തിയടഞ്ഞ ആത്മാവെ, നീ തൃപ്തിപ്പെട്ടവനായും തൃപ്തി ലഭിച്ചവനായും നിന്റെ റബ്ബിലേക്ക് മടങ്ങുക, എന്റെ അടിമകളിൽ പ്രവേശിച്ചുകൊള്ളൂ, നീ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹു സ്വീകരിക്കുന്ന, മലക്കുകൾ ആനയിക്കുന്ന സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ അന്ത്യം. എന്നാൽ രണ്ടാമത്തേത്, വലൗതറ ഇദിൽ മാലിമൂന ഫീ ഗമറാത്തിൽ മൗത് വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹ്
بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. سورة الأنعام 93 آية الله പഠിപ്പിക്കുകയാണ്. നീ കണ്ടിരുന്നെങ്കിൽ, പ്രവാചകരെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ ആ രംഗം, ഏത് അക്രമിയായ മനുഷ്യന് മലക്കുകൾ വന്നിട്ട് അവന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ കരങ്ങൾ നെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ മർദ്ദിച്ചുകൊണ്ട് ഈ ദിനം പുറപ്പെടുക എന്ന് പറഞ്ഞ് അഹ്രിജു എന്ന് പറഞ്ഞ് പുറപ്പെടാൻ വേണ്ടി കൽപ്പിക്കുന്ന സന്ദർഭം. അല്ലയോമ തുജിസൗന അദാബൽ ഹുനി ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അള്ളാഹുവിനെ കുറിച്ച് സത്യവിരുദ്ധമായി നീ പറഞ്ഞതിനൊക്കെയുള്ള കൂലി ഇന്നിടാ നിനക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞ് ശിരസ്സിലും മുതുകിലും പുറത്തുമൊക്കെ മർദ്ദിച്ച് മലക്കുകൾ റൂഹ് പിടിച്ചെടുക്കുന്ന ഘട്ടം. അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്ന ഒരു മയ്യത്ത് കൊണ്ടുവന്ന് അൻസാരി സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറിന്റെ പണി പൂർത്തിയാകാത്ത സന്ദർഭത്തിൽ ആ മയ്യത്തിനെ താഴ്ച കയ്യിലടിച്ച് വീക്കം പുറത്ത് നൃത്തം വരച്ച് സഹാബത്തെ ചുറ്റിലും വിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സുദീർഘമായ പ്രസംഗം. ആ വിശദീകരണത്തിൽ ഈ രണ്ട് ഘട്ടങ്ങളും വളരെ കൃത്യമായി അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, മുഅ്മിനിന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭം, സ്വർഗത്തിൽ നിന്നുള്ള തുകലാടകളുമായി സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ദൃഷ്ടിയെത്താത്ത വിധം അകലങ്ങളിൽ വ്യാപിച്ചു നിൽക്കുകയും അവസാനം മലക്കുൽ മൗത്ത് വരികയും കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴിക്കുന്ന പോലെ എളുപ്പത്തിൽ മുഅ്മിനിന്റെ റൂഹിനെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സന്ദർഭം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും ആഗ്രഹിക്കേണ്ടുന്ന, പ്രതീക്ഷിക്കേണ്ടുന്ന സന്തോഷകരമായ അന്ത്യം. ഈ ലോകം പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും റബ്ബിനെ ആഗ്രഹിച്ച്, സ്വർഗമാഗ്രഹിച്ച്, സുഹൃതങ്ങളിലൂടെ ഇബാദത്തിലൂടെ മുഴുവൻ ജീവിതത്തിന് തിരശീലയിടപ്പെടുന്ന ആ ഘട്ടം, നല്ല മരണത്തിന്റെ സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല മരണത്തിന്റെ ലക്ഷണം ഹുദൈഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ, അസ്നത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സദ്രി ഫഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല ഹസൻ ابتغاء وجه الله ختم له بما دخل الجنة ومن صام يوما ابتغاء وجه الله ختم له بما دخل الجنة ومن تصدق بصدقة ابتغاء وجه الله ختم له بما دخل الجنة رسول الله صلى الله عليه وسلم തന്നെ ചേർത്ത് പിടിച്ചിട്ട് നൽകുന്ന, പഠിപ്പിക്കുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരാൾ അർത്ഥമറിഞ്ഞ്, ആശയമറിഞ്ഞ്, റബ്ബിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നല്ല അവസ്ഥയിലാണ് മരിക്കുന്നത്. ഹദീസിലെ രണ്ടാമത്തെ വിഷയം, വമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല, അല്ലാഹുവിന്റെ വജു ആഗ്രഹിച്ചുകൊണ്ട് നൊമ്പനുഷ്ഠിച്ചവൻ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മരണമാണ്. മൂന്നാമത്തേത്, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ല, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ സദഖ, റബ്ബിന്റെ വജു ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ സദഖ, ആ കർമ്മം കൊണ്ടും അവൻ അങ്ങനെ ഒരു അന്ത്യം അവന് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സുഹൃതത്തിൽ മരിക്കാൻ സാധിക്കുക. ചിന്തിക്കേണ്ടെന്ന്, മനസ്സിലാക്കേണ്ടെന്ന കാര്യമാണ്. ജീവിതത്തിലെ അവസാന നിമിഷം ഇവിടെ എപ്പോഴെന്നറിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും അവസാനത്തെ നിമിഷമാകാം എന്നതുകൊണ്ട് നമ്മൾ ഏർപ്പെടുന്ന ഒരു നന്മയുടെ പ്രവർത്തനത്തിൽ മാത്രമാകണം. മദ്യശാലയിൽ പോകുന്നവനാണെങ്കിൽ അവരുടെ ചന്തി ഉണ്ടാകാം. അള്ളാഹു നമ്മെയും നമ്മുടെ സന്തതികളെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ. പിന്നെ ഒരു കേന്ദ്രത്തിൽ പോയാൽ അവിടെ വെച്ച് അന്ത്യമുണ്ടായാൽ അതാണ് ജീവിതത്തിന്റെ അവസാനത്തെ അന്ത്യം. പലിശ വാങ്ങുന്ന സമയത്ത് ആ പലിശയുടെ തുക കീശയിട്ടുകൊണ്ടാണ് അവസാനത്തെ നിമിഷമെങ്കിൽ ജീവിതത്തിൽ നഷ്ടമാണ്. നേരെ മറിച്ച് തൗഹീദിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം, ഇബാദത്തിന്റെ പ്രവർത്തനം, ഇഹ്സാനിന്റേതായ അമലുകൾ, അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരന്ത്യം സാധ്യമാവുക. റബ്ബാ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസാനത്തെ നിമിഷം നല്ല അവസാനമാകാൻ, നല്ല പര്യവസാനമാകാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഏതാണ്? ഇസ്തിഖാമത്താണ്. ഈമാൻ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഈമാൻ കാര്യങ്ങൾ എണ്ണി പഠിച്ചു, ഇസ്ലാം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി,
പരലോകെന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ പഠിച്ചത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഇസ്തിഖാമത്ത്, അടിയുറച്ചു നിൽക്കലും. പാറിപ്പോവുകയോ പാറിപ്പോവുകയോ എങ്ങോ അങ്ങോട്ടിങ്ങോട്ടും ചാഞ്ചാഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ലാതെ അവസാന നിമിഷം വരെ ആ ഇസ്തിഖാമത്ത് സാധ്യമായി തീരുക. സൂറത്ത് ഫുസ്സിലത്ത് 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കാം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുക. പറഞ്ഞാൽ പോരാ, പറയാൻ എളുപ്പമാണ്. പിന്നെ സുമ്മ ഇസ്തഖാമു, ആ പറഞ്ഞതനുസരിച്ച് നേരെ ചൊവ്വേ നിലവുള്ള വിശ്വാസ കാര്യത്തിൽ ശിർക്കിലേക്ക് വഴിതെറ്റി പോകാതിരിക്കുക, അമലുകളുടെ കാര്യത്തിൽ ബിദ്അത്തുകൾ കടന്നു വരാതിരിക്കുക. കൃത്യമായി ദീന് പഠിപ്പിക്കുന്നത് എന്താണോ അതിൽ അടിയുറച്ച് നിലനിൽക്കാൻ സാധിച്ചാൽ അവന്റെ മരണത്തിന്റെ സമയത്ത് മലക്കൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഹാഫു വലാ തഹസനു, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് സന്തോഷമടഞ്ഞുകൊള്ളു. മലക്കളുടെ ആശ്വാസ വാക്കുകൾ കേട്ട് മരിക്കാൻ സാധിക്കും. അതാർക്കുള്ളതാണ്? രണ്ട് കണ്ടീഷൻ, രണ്ട് വ്യവസ്ഥയാണ് അള്ള പറഞ്ഞത്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുക. രണ്ട്, അതനുസരിച്ച് നേരെ ചൊവ്വയുള്ള ജീവിതം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുക, അവന് സന്തോഷകരമായ പര്യവസാനമാണ്. സുഫിയാനു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, ഹദ്ദിസ്നീ ബി അംറിൻ അഅ്തസിമു ബിഹി, ഞാൻ ചെന്നിട്ട് റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ മുറുകെ പിടിക്കേണ്ടുന്ന, ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ടുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരികയും എന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞത്? റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലയാ, എനിക്കല്ലയുണ്ട് ഏത് കാര്യത്തിലും. പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോഴും എനിക്കെന്റെ റബ്ബുണ്ട്. ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിക്കുന്നവൻ. റബ്ബിനെ കുറിച്ചുള്ള വിചാരം, അള്ളാഹു തന്റെ കൂടെയുണ്ട്, അള്ളാഹു മതി എനിക്ക് എന്നുള്ളത്. രണ്ട്, സുമ്മസ്തഖിം, ആ റബ്ബ് പഠിപ്പിച്ചതിനനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുക, വൈദ്യത്തിൽ പോകാതിരിക്കുക. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം എപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നതാണ്. റസൂലുള്ള പറയുന്നു, യഖൂലുള്ളാഹു തആല എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ. എന്റെ റബ്ബ് ഇന്ന വിധത്തിലാണ് എന്ന അടിമ ചിന്തിക്കുന്നുവെങ്കിൽ ആ അടിമ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഞാൻ. അഥവാ അള്ളാഹിനെ കുറിച്ച് നമുക്ക് നല്ല ചിന്തയാണുള്ളതെങ്കിൽ, എന്റെ റബ്ബ് റഹ്മാനാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ അള്ളാഹ് നമ്മോട് റഹ്മാനായിരിക്കും, കരുണ കാണിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹ് മുജീബു ദുആണ്, എന്റെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവരാണ് എന്റെ റബ്ബ് എന്ന ഹുസ്നു, എന്റെ നല്ല വിചാരമാണ് റബ്ബിനെ കുറിച്ചുള്ളതെങ്കിൽ റബ്ബ് അങ്ങനെയായിരിക്കും. എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്ന പോലെയാണ് ഞാൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ല പറയാ, പറഞ്ഞതായിട്ട് റസൂൽ പറയാൻ, അവൻ എന്നെ ഓർത്താൽ, ആ ഓർക്കുന്ന സമയത്ത് ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. അവൻ എന്നെ ഓർത്താൽ, എന്നെ സ്മരിച്ചാൽ അതുപോലെ ഞാനും അവനെ സ്മരിക്കും. ഒരു സംഘത്തിലാകുന്ന സമയത്ത് അവൻ എന്നെ ഓർത്താൽ, അതിനേക്കാൾ ഉത്തമമായ ഒരു സംഘത്തിൽ അഥവാ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. അവൻ എന്നിലേക്ക് ഒരു ചാണടിച്ചാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. അവൻ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും. നടന്നുകൊണ്ടവൻ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. അടിമ എന്നോട് ഇങ്ങനെ എന്നോട് കാണിക്കുന്ന അടുപ്പത്തേക്കാൾ വലിയ അടുപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് കാണിക്കും. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു നല്ല വിചാരം ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് കാത്തു സൂക്ഷിക്കുക. അള്ളാഹിന്റെ കാരുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ലോ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടൊരു സന്ദർഭം, ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയം നേടിയിരിക്കുന്നൊരു ഘട്ടം, യുദ്ധഭൂമിയിലെ ഒരു സഹോദരി ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടി?
കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് യുദ്ധത്തിന്റെ തിരക്കുകൾക്കിടയിൽ. കൈവിട്ടുപോയ മുളവടി പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ തേടി നെട്ടോട്ടമോടിക്കൊണ്ടിരുന്ന ആ സ്ത്രീ അവസാന കുഞ്ഞിനെ കണ്ടെത്തി. ഒരു മാതാവ് ഏത് ബഹളങ്ങൾക്കിടയിലും തിരിച്ചറിയാൻ, കുഞ്ഞിന്റെ കരച്ചിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന സ്ത്രീയഭാവത്തിന്റെ ഏറ്റവും വലിയ ഔന്നിത്യമാണല്ലോ ഉമ്മ. ആ ഉമ്മ കുഞ്ഞിനെ അന്വേഷിച്ച് ഓടി നടന്ന് അവസാനം യുദ്ധഭൂമിയിൽ വെച്ച് കുഞ്ഞിനെ കണ്ടെത്തി. ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന രംഗം അരങ്ങും നോക്കി നിൽക്കുന്ന റസൂലിനെ ചോദിക്കുകയാണ്, ഈ സ്ത്രീ തന്റെ ഈ കുഞ്ഞിനെ തേടി എറിയും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതെങ്ങനെ കഴിയും പ്രവാചകരെ? കാരണം അത്ര വലിയ സന്തോഷമാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോ സ്ത്രീ കാണിച്ചത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ ഉമ്മക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാളും വലിയ കാരുണ്യമാണ് മാതാവിന്ന് പറഞ്ഞ് അവനിലേക്ക് പ്രാർത്ഥന ഉയരുമ്പോ, ഹൃദയം അറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അപേക്ഷ ഉയരുമ്പോ പഠിച്ച തമ്പുരാനും നമ്മോടുണ്ടാകുന്ന ഇഷ്ടം, കുഞ്ഞിനെ നഷ്ടപ്പെട്ടുപോയ സ്നേഹ സമന്വയായ ഉമ്മക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണെന്നാണ് ആ നിമിഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചോനെ സ്നേഹിച്ച് ആ റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം കാത്തു സൂക്ഷിച്ചാൽ അന്ത്യം ഉത്തമമായി തീരും. മൂന്നാമത്തേത് ജീവിതത്തിൽ തഖ്‌വ കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പടച്ചതമ്പുരാൻ എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി കൊടുക്കും, എല്ലാം അവൻ അനുകൂലമാകുന്ന ഒരവസ്ഥ വരും. അബൂദർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇത്തഖിയാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വല തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. സൂക്ഷിക്കേണ്ടുന്ന വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. മുസ്ലിങ്ങളായിട്ടല്ല നിങ്ങൾ മരിച്ചു പോകരുത്. മരിക്കുന്നത് മുസ്ലിമാകണം, എന്തു വേണം? ജീവിക്കുന്നത് മുസ്ലിമായിട്ടാകണം. ഇസ്ലാം എന്ന സമർപ്പണം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഉണ്ടാകണം. കച്ചവടത്തിലും ഇടപാടുകളിലും വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും ബന്ധങ്ങളിലും എല്ലാം ഇസ്ലാം ഉണ്ടാകുമ്പോഴേ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവസാന നിമിഷം എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അതോടൊപ്പം തഖ്‌വ ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പാലിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ എന്നുള്ള നിലക്ക് വരുന്ന അബദ്ധങ്ങളെ അല്ലാഹു മാപ്പാക്കി തരുമെന്നതും ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തി തന്നതാണ്. ذلك امر الله انزله اليكم ومن يتق الله يكفر عنه سيئاته ومن يتق الله يكفر عنه سيئاته. അല്ലാഹുവിനെ സൂക്ഷിച്ച് ആരാണോ ജീവിക്കുന്നത് അവന്റെ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയും. വയോലിഹു അജ്റാ, മഹത്തരമായ പ്രതിഫലം അവന് നൽകി അവൻ ആദരിക്കുകയും ചെയ്യും. സൂക്ഷ്മതയുള്ള ജീവിതത്തിനിടയിൽ അബദ്ധങ്ങൾ സംഭവിച്ച് പടച്ചവനോട് തേടിയാൽ അതല്ല മായ്ച്ചു തരും. മറ്റൊന്ന്, അവസാനം നന്നാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ദീന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് സത്യസന്ധത കാത്ത് സൂക്ഷിക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ സൂറത്തു തൗബ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ ആയിരിക്കും. സത്യം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കും, വാക്കിലും പ്രവൃത്തിയിലൊക്കെ. എഴുതിയ കരാറിനെ പാലിക്കണം, പറഞ്ഞ വാക്കിനോട് നീതി പാലിക്കണം. അത് ഏത് ചെറിയ കാര്യത്തിലാണെങ്കിൽ, ഒരു ഫോൺ വന്നാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്, തിരക്കാണ്, ഞാൻ തിരിച്ചു വിളിക്കട്ടോ എന്ന് പറയും. മറ്റാൾ ചിലപ്പോൾ കുറേ നേരം അവിടെ കാത്തു നിൽക്കണാവും. ഓർമ്മ വന്നാൽ പോലെ സാറിലിനി വേണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വിളിച്ചു കൊള്ളട്ടെ എന്ന് ചിന്തിക്കാൻ പാടും. ഞാൻ തിരിച്ചു വിളിക്കട്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബാധ്യതയായി നമുക്ക് അവിടെ സ്വീകരിച്ചു നമ്മൾ മാറും. അപ്പൊ തിരിച്ചു വിളിക്കൽ നമ്മൾ ഉത്തരവാദപ്പെട്ട ആള്. അതുപോലെ തന്നെ കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ, കരാറുകൾ ചെയ്താൽ, ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു സംഭവം അലർന്നുള്ള ഹദീസ് നമുക്ക് കാണാം. ഒരു ജൂതന്റെ പക്കൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങി. അവധി നിശ്ചയിച്ചിട്ടാണ് വാങ്ങിയത്. അവധി എത്തുന്നതിന് മുമ്പ് തന്നെ ജൂതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമലർത്തി, ഇപ്പൊ ഒന്നുമില്ലല്ലോ എന്റെ കയ്യിൽ തരാൻ. ആ ജൂതൻ പറഞ്ഞു, കിട്ടിയിട്ടുള്ളവർ ഞാൻ തിരിച്ചു പോകില്ല. അല്ലെങ്കിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്, ജൂതൻ അവിടെ തന്നെ നിന്നു, റസൂലുള്ള അവിടെ തന്നെ നിന്നു. എന്തു ചെയ്യും? സഹാബികളിൽ ചിലർക്ക് ദേഷ്യം വരാൻ തുടങ്ങി.
റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു പാടില്ല. ഏതൊരാളുമായിട്ടാണോ കരാറിലുള്ളത് അയാൾ അന്യായം പ്രവർത്തിക്കുന്നത് എന്റെ റബ്ബ് വിലക്കിയിരിക്കുന്നു. സമയം നീണ്ടുപോയി. അജൂബൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മുഹമ്മദെ, ഞാനൊരു കാര്യം പരീക്ഷിക്കുകയായിരുന്നു. എന്റെ കയ്യിലുള്ള തൗറാത്ത് വരാൻ പോകുന്ന പ്രവാചകന്റെ ചില സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. താങ്കളൊരു പുതിയ പ്രവാചകനാണെന്ന് പറഞ്ഞ ആളാണല്ലോ, ആ തൗറാത്തിൽ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ താങ്കളുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ബുദ്ധിപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും മാത്രമല്ല സമ്പത്തിന്റെ വലിയൊരു ഭാഗം ഈ പരിശുദ്ധ ദീനിനു വേണ്ടി നൽകുകയും ചെയ്ത സംഭവം അലിറള്ളാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യസന്ധതയാണ് പറഞ്ഞ വാക്കിനോട് ചെയ്ത കരാറിനോടുള്ള കൂറ്. ആ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കാണ് അന്ത്യം ഉത്തമമായി തീരുക. മഹാനായ അബൂദർ റളിയല്ലാഹു പറയുന്നു, അമറനി ഖലീലി ഇബ്നു സുബൈൻ, മുമ്പ് ഒരു ഖുതുബയിൽ, ഒരാഴ്ചയിലെ ഖുതുബയിൽ നമ്മളത് വിശദമായിട്ട് ആ ഹദീസ് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖലീലിനേക്ക് ഉപദേശിച്ചു തന്നു എന്നതിൽ ഒന്ന്, ഏഴ് ഉപദേശങ്ങളിൽ ഒന്ന് റസൂൽ എന്ന് പറഞ്ഞത് കയ്പാണെങ്കിലും സത്യം മാത്രം പറയണം. ജീവിതത്തിൽ ആ സത്യം പറഞ്ഞതുകൊണ്ട്, സത്യം മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് പ്രയാസം നേരിട്ടാലും നീ സ്വീകരിക്കേണ്ടത് സത്യത്തിന്റെ വഴിയാകണം, എങ്കിലേ അവസാനം നന്നാകൂ. മാത്രമല്ല ആ പരലോകം അവിടുത്തെ വിജയം ആർക്കുള്ളതാണ്? സൂറത്തു മാഇദ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, സത്യസന്ധത ജീവിതത്തിൽ പാലിച്ച ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണിന്ന്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അവർക്കുണ്ട്. ഖാലിദീന ഫീഹ അബദ, അവർ അതിൽ ശാശ്വത വാസികളായിരിക്കും. അവർ നേർക്കു നേരെ പറയാ, സത്യം മുറുകെ പിടിച്ചവർക്ക് അതിന്റെ പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഇന്ന് എന്നുള്ളത്. മറ്റൊരു പ്രധാന കാര്യം തൗബയാണ്. അന്ത്യം നന്നാകണമെങ്കിൽ, അവസാനം നന്നായി തീരണമെങ്കിൽ ഏത് സന്ദർഭത്തിലും തൗബ ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. وَتُوبُوا إِلَى اللَّهِ جَمِيعًا أَيُّهَا الْمُؤْمِنُونَ لَعَلَّكُمْ تُفْلِحُونَ. ഏ വിശ്വാസികളെ, നിങ്ങൾക്ക് വിജയിക്കണോ ജീവിതത്തിൽ, നിങ്ങൾ തൗബ മുറുകെ പിടിക്ക, പടച്ചവനിലേക്ക് തൗബ ചെയ്യുന്നവരായി തീരുക. പശ്ചാത്താപം ചെയ്തുകൊണ്ട് ആ റോഡ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടാൻ സാധിക്കുക എന്നതാണ്. തിന്മകളിൽ നിന്ന് പശ്ചാത്താപം ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ തിന്മകളില്ലാത്ത ഒരു അവസ്ഥയിലാകും മരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അത്തായിബുനദ്ദംബി കമല്ലാ ദംബലഹു, പാപങ്ങളിൽ തൗബ ചെയ്ത മനുഷ്യൻ പാപമുക്തനായ മനുഷ്യനെ പോലെയാണ്. എല്ലാം അല്ലാഹു മാപ്പാക്കും. അത് റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഒരു മുഅ്മിനിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനമായ രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ ഒരു യാത്രയിൽ ആ മയ്യത്ത് ചുമന്നുകൊണ്ടുപോകുന്ന സന്ദർഭത്തിലും മയ്യത്ത് പള്ളി നോക്കുമ്പോഴും മറമാടുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായമാണ് നമ്മൾ. നമ്മുടെ മരണ വാർത്ത കേട്ടാൽ ഉടനെ ആളുകൾ എന്താണ് പറയാ? അതാണ് നമ്മൾ. നമ്മുടെ മയ്യത്ത് നമ്മുടെ വീടിന്റെ പൂമുഖത്തോ റിസപ്ഷൻ റൂമിലോ വെച്ച് ആളുകൾ വന്നും പോയിരിക്കുന്ന സമയത്ത് ആ വീടിന്റെ മൂലയിൽ മാവിൻ ചുവട്ടിൽ, പേരക്കയുടെ ചുവട്ടിൽ, സപ്പോർട്ടയുടെ ചുവട്ടിലൊക്കെ കൂടി നിന്നിട്ട് ആളുകൾ എന്താ പറയാ? അതാണ് നമ്മൾ. മറമാടി തിരിച്ചു പോരുമ്പോ ആളുകൾ എന്താ പറയാ? അതാണ് നമ്മൾ. ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബികൾ പറഞ്ഞു, ആ മയ്യത്തിന്റെ ഗുണഗണങ്ങൾ റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടിരിക്കുന്നു, സ്ഥിരപ്പെട്ടു, അയാൾ അത് തന്നെയാണ്. വേറൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ആ മയ്യത്തിന്റെ ചില ദൂഷ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു, റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടിരിക്കുന്നു. നമ്മൾ മരിക്കുമ്പോൾ ആളുകൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ. നമ്മൾ മരിക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ. അത് നല്ലതാകണം. എന്തു വേണം? ജീവിക്കുന്ന കാലത്ത് ആളുകൾക്ക് നമ്മൾ നൽകിയത് നന്മയുടെ അനുഭവങ്ങളാകണം എന്നതാണ്. ഒരാളുടെയും മനസ്സിൽ വേദനിപ്പിക്കാതെ, ഒരാളും കരയാൻ ഇടവരാതെ, ഒരാളെ കൊണ്ടും ദൂഷ്യത പറയിപ്പിക്കാതെ ഈ ലോകത്തിന് ഇവിടെ പറയാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുണം നമ്മിൽ ഉണ്ടാകാൻ വേണ്ടി ഒരു കാര്യം പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അഷയ്യ അബ്ദുൽ ഖൈസ് അഷജ് അബ്ദുൽ ഖൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ് അഷജ് നിന്നിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് നിന്നിലുള്ള രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് റസൂല പറയുന്നു ഏതാണ് ആ രണ്ട് സ്വഭാവം വിവേകം വിവേകമുള്ളവനായിത്തീരും ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും കാത്തു സൂക്ഷിക്കേണ്ടതാണ് വിവേകം രണ്ടാമത്തേതാണ് വൽ അനാത് അവധാനത മുന്നും പിന്നും ചിന്തിച്ച് മാത്രം പറയും പ്രവർത്തിക്കുകയും ചെയ്യുക ഈ രണ്ട് ഗുണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഗുണം അത് താങ്കളിൽ ഉണ്ട് എന്ന് അഷജ് അബ്ദുൽ ഖൈസ് സല്ലല്ലാഹുവിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക വലിയ ആശയം ഈ വചനങ്ങളിൽ കൊച്ചു ഹദീസിൽ അടങ്ങിയിട്ടുണ്ട് ഒന്ന് വിവേകമുള്ളവനായിത്തീരുക അതിന്റെ നേരെ വിപരീതമാണ് വികാര ജീവിയായി ജീവിക്കുക വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നമ്മൾ അവിവേകങ്ങൾ പ്രവർത്തിക്കുക ജയിലിൽ കിടക്കുന്ന പല കൊലയാളികളും ചോദിച്ചാൽ ഒരു നിമിഷത്ത് ഒരു വികാരത്തിന് അടിമപ്പെടൽ കയ്യിൽ മൂർച്ചുള്ള ആയുധം ഉണ്ടായത് എടുത്ത് കുത്തി കല്ലായി കിട്ടിയത് അതുകൊണ്ട് തൽക്കരുന്നു അങ്ങനെ സംഭവിച്ചത് നേരത്തെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഒരു നിമിഷത്തെ അവിവേകം ഒരു ജീവിതം മുഴുവൻ നാശത്തിലാകാൻ കാരണമാവും ഇതൊരു പരവും നഷ്ടപ്പെടാൻ കാരണമാവും അതുകൊണ്ട് എപ്പോഴും വിവേകത്തിന്റെ വഴി സ്വീകരിക്കുക വേണം ഏതനുഭവത്തില് നമ്മൾ ആലോചിച്ച് നോക്കൊരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഒന്ന് കൂട്ടി ഒരസി ഒരാളുടെ ഗ്ലാസ് കണ്ണാടി ഒന്ന് കൂട്ടിയിട്ടുള്ളൂ അവിടെ പലപ്പോഴും തർക്കങ്ങളുണ്ടാകും അടിപിടികളിൽ വരെ എത്തിച്ച് ആളുകൾ ചൂടിയാകും അവസാനം നിയമം കോടതിയും ഒരുപാട് മാറി നേരെ മറിച്ച് സോറിട്ടോ ഒരു ചെറിയ അശ്രദ്ധ പറ്റിയതാണ് ചവിട്ടിയിൽ ഞാൻ കിട്ടിയില്ല എന്താ വേണ്ട അത് ചെയ്യാം ചിലപ്പോൾ 500 റുപ്യ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം ഉണ്ടാവും അതവിടെ സുല്ലായിപ്പോ എന്നാൽ അവിടെ വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഏത് വിഷയത്തിലും വികാരത്തിന് അടിമപ്പെടാതിരിക്കുക വിവേകത്തെ ഉയർത്തിപ്പിടിക്കുക അത് ജീവിത വിജയത്തിന് കാരണമാകും രണ്ട് അവധാനത മുന്നും പിന്നും ആലോചിക്കുക എടുത്തുചാട്ടങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് കാരണമായി തീരുന്നത് പല വിവാഹമോചനങ്ങൾക്കും കാരണം എന്താണ് എടുത്തുചാട്ടാണ് പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഉള്ളിൽ വിളിച്ച പോലെ ഉണ്ടാവുള്ളൂ രണ്ട് കക്ഷികളുടെയും രണ്ട് ഭാഗത്തുള്ള മധ്യസ്ഥരെ ഇടപെട്ട് ഒന്ന് ചർച്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ കൊടുക്കാവും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷേ അപ്പുറം പുറന്നിട്ട് അവരാരങ്ങനെ പറയാൻ അവരെന്തെങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞ മൂർച്ച കൂട്ടും നിസ്സാരമായ കാര്യങ്ങൾ കാരണങ്ങളുടെ പേരിൽ മക്കളെ അനാഥരാക്കി വിവാഹ മോചനങ്ങൾ നടക്കും സുഹൃത്തുക്കളായ ആളുകൾ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു എന്നെന്നും ദുഃഖത്തിന് കാരണമാകുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിത്തീരും അതുകൊണ്ട് ഏത് കാര്യത്തിലും അവധാനത പറയുമ്പോൾ മുന്നും പിന്നോക്കി ഒന്ന് ചിന്തിക്കുക ചെയ്യുമ്പോൾ ഒരു ആലോചന നടത്തുക ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകളായിട്ട് വാപ്പയായിട്ട് ജ്യേഷ്ഠനായിട്ട് അനുജനായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തും ഇതൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുപോകും ഇതൊന്നും ഇല്ലാതിരുന്നാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനം വിട പറയുന്ന സന്ദർഭം പലരുടെയും മനസ്സിൽ വേദനയുടെ അനുഭവങ്ങൾ നൽകിയവരായിട്ട് ഈ ലോകത്ത് നിന്ന് നമുക്ക് പോകേണ്ടി വരിക മറ്റൊന്ന് ആത്യന്തികമായി അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുസരിക്കാനുള്ള നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചിരിക്കുന്നു ആ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെട്ട് റസൂലിനെ റസൂലായി തൃപ്തിപ്പെട്ട് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് അങ്ങനെയുള്ള ഒരു ജീവിതമാകുമ്പോ അവസാനം നാവുകൊണ്ട് പറയാൻ സാധിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ആ വാക്ക് നമ്മുടെ അവസാനത്തെ വാക്കായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു റഹ്മാനായ റബ്ബ് ആ സൗഭാഗ്യം നൽകി നല്ല മരണത്തിന്റെ അനുഗ്രഹം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കരുണ കാണിക്കുമാറാകട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على النبي وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله اللهم نسوچിച്ചുകൊണ്ട് അന്ത്യം നല്ലതാകണം എന്ന ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തിൽ നിങ്ങളെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു
അവസാനം നന്നാകാൻ ഏറ്റവും പ്രധാനമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാത്തു സൂക്ഷിക്കുക എന്നത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു ദിക്ര ഹാദിമിൽ ലദ്ദാത് യാനി അൽ മൗത്ത്, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കുക. ഹാദിമിൽ ലദ്ദാത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച വാക്ക്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ സന്തോഷത്തിന്റെ പാരമ്യതയിൽ എത്തിയ ആ ഘട്ടം കരച്ചിലാക്കി മാറ്റാൻ റബ്ബിന് ഒരു സെക്കൻഡ് മതി, ഒരു ഫോൺ കോൾ. ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷം ഏറ്റവും വലിയ ദുഃഖത്തിന്റെ നിമിഷമാകാൻ ഒരു പ്രയാസമില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി സ്ലാം റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഘട്ടം വിശുദ്ധ ഖുർആനിലുള്ള പഠിപ്പിച്ചതെന്ന്. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്ന റബ്ബാണ്. ചിരിച്ചോണ്ടിരിക്കുമ്പോ അതിനെ കരച്ചിലാക്കി മാറ്റം പഠിച്ചൊന്നും പ്രയാസമില്ല. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്ന റബ്ബാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ പഠിച്ചൊന്നും പ്രയാസമില്ല. ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഓർമ്മ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിന് ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, സൂറു അൽ ഖുബൂർ ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ, ഖബറുകൾ സന്ദർശിക്കണം നിങ്ങൾ, അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കും. ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് പോവുക. ബാപ്പാന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠന്റെ കുടുംബക്കാരുടെ മാത്രമല്ല, ഖബർസ്ഥാനം എവിടെ കണ്ടാലും സലാം പറഞ്ഞൊന്ന് കയറിച്ചില്ല. യാത്രയിലൊക്കെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോവുക. ഇത്രയുള്ളൂ മക്കളുടെ ജീവിതം. നല്ലതാണ് ഓർമ്മപ്പെടുത്തലുകൾ. മാത്രമല്ല മക്കളോട് ഉപദേശിക്കണം, ഉപ്പാന്റെ മരണശേഷം ഉമ്മാന്റെ മരണശേഷം നിങ്ങളിത് തുടരണം കേട്ടോ. കാരണം ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഈ സന്ദർശനവും പ്രാർത്ഥനയുമാണ്. ഇത്രയുള്ളൂ ജീവിതം. ഖബർസ്ഥാനിലെ ആ മണ്ണിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കടന്നു വരും. നാട് ഉറപ്പിച്ച ഒരുപാട് ആളുകൾ, ഇന്ന് അവരൊക്കെ എവിടെയുള്ളു? സമ്പന്നരായിരുന്ന കോടിപതികളായിരുന്ന ഒരുപാട് ആളുകൾ, ഇന്നൊക്കെ അവരെവിടെയാണുള്ളത്? ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകില്ല മനുഷ്യൻ. ഒന്നും സ്വന്തമെന്ന് പറയാൻ നമുക്ക് അവകാശപ്പെട്ടതല്ല. എല്ലാത്തിനും ഗ്യാരണ്ടിയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കയ്യിൽ കിട്ടിയ വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്, അടുക്കളയിലെ ഗ്രൈൻഡറിനും മിക്സിക്കും ഗ്യാരണ്ടിയുണ്ട്, എല്ലാത്തിനും ഗ്യാരണ്ടിയുണ്ട്. പക്ഷെ നമ്മൾ എന്ന മനുഷ്യന് മാത്രം ഗ്യാരണ്ടി നൽകാൻ ഈ ലോകത്തൊരു സംവിധാനമില്ല. ഏത് നിമിഷവും അവസാനത്തെ നിമിഷമായി തീരാം. അതുകൊണ്ട് ഖബറുകൾ സന്ദർശിക്കുക, ഈ ഓർമ്മ വർദ്ധിപ്പിക്കും. മരണത്തെ ധാരാളമായി ഓർക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. നമ്മൾ ആരെക്കുറിച്ചാണ് സാധാരണ ബുദ്ധിയുള്ളതെന്ന് പറയാറുള്ളത്? പാരമ്പര്യമായിട്ട് അധികം സ്വത്തും സമ്പാദ്യമൊന്നും കിട്ടിയിട്ടില്ല, എങ്ങനെയൊക്കെ കുറെ സമ്പാദിച്ചുണ്ടാക്കിയാൽ ആളുകൾ വിലയിരുത്തും. ാണ് ബുദ്ധിയുള്ളവനാണ്. പാപ്പ കഷ്ടപ്പെട്ട് ജീവിച്ച ആളായിരുന്നു, അവനിപ്പോ വലിയ സമ്പത്തിന്റെ ഉടമയാണ്. അതെങ്ങനെ സമ്പാദിച്ചു എന്നൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല. പക്ഷെ ആരാണ് ബുദ്ധിയുള്ളവൻ? മനസ്സിനെ കീഴ്പ്പെടുത്തി മരണത്തിന് ശേഷമുള്ള ലോകത്തിനു വേണ്ടി അധ്വാനിച്ചവനാണ് ബുദ്ധിയുള്ളവൻ. മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം, എങ്കിലും സാധിക്കുള്ളൂ. ആരാണ് അവിവേകി? ആരാ ബുദ്ധിയില്ലാത്തവൻ? മനസ്സിന്റെ ഇച്ഛകളെ പിന്തുടരുക, എന്നിട്ട് അള്ളാഹുൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുക. യഥാർത്ഥ ബുദ്ധിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ആരാ ഏറ്റവും കൂടുതൽ മരണത്തെ ഓർത്ത് ജീവിക്കുന്നവൻ അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മരണത്തെ ഓർക്ക് മാത്രല്ല, ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ നടത്തിയപ്പോഴും അഥവാ കൊണ്ടുപോകാനുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അത് നടത്തുന്നവര് മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ളവരെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ഉത്തമമായ സന്തോഷകരമായ മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മനിരതമായി നമ്മൾ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥൻ മരണത്തിന്റെ കത്ത് സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണകളിലും സന്തതികളിലും നാഥനി ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
പലസ്തീനിന്റെ മണ്ണിൽ മറ്റു പല പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നേരെ അക്രമം ഏറ്റുകൊണ്ടിരിക്കുന്ന യഹൂദികളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനേ. മാതാ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നിന്നെ ഓർത്ത് പരലോകത്തെ ഓർത്ത് അമൽ ചെയ്യുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك تجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ارنا الحق حقا وارزقنا اتباعه اللهم ارنا الباطل باطلا وارزقنا اجتنابه اللهم اجعل القران ربيع قلوبنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين وصلى الله على النبي وعلى اله وصحبه اجمعين والحمد لله رب العالمين.